എടാ ശിവ, നന്നായിട്ട് തേക്കണം കേട്ടാ, ഒരു കൊല്ലത്തെ ചെളി കാണും. സമാധാനപ്പെടില്ലാട്ടാ. എടാ ചൊക്ക, വെള്ളെടുക്കടാ. സാർവരി ഇനിയും സമയം എടുക്കടാ, ചേട്ടന് രണ്ടെണ്ണം വീശൻ സമയായി. നീ പതുക്കെ കഴിയാൻ പറ്റും ശിവ. എടാ മുത്തു, നീ വലിയ ആളാവണ്ട, ഈ കൊട്ടേഷൻ ഒപ്പിക്കാൻ ഞാൻ പെട്ടപാടെ ഇരിക്കേ അറിയൂ. സാറ് വരുന്നതിന് മുമ്പ് പണി തീർന്നില്ലെങ്കിൽ കാശിന്റെ കാര്യം ഞാനേക്കൂല. ചേട്ടാ, ഞങ്ങൾ പണി തീർക്കണോ ഇറങ്ങണോ? നീ ഉടക്കാൻ നിക്കല്ലേ, പിന്നെ കാക്കത്തീട്ടത്തിന്റെ പാടൊന്നും കാണല്ലേ. ചക്രാണേട്ടാ, ചെളിയെല്ലാം പോയി, ഇത് അവസാനത്തെ കഴുകലാ, ഞങ്ങള് നിർത്തി. ചക്രാണേട്ടാ, നമുക്ക് ആ പുരുഷനൊന്ന് കുളിപ്പിച്ചെടുത്താലോ? എങ്കി ഒഴിയടാ ഒരു ബക്കറ്റ് വെള്ളം. ഇതിലൊന്നും നിക്കത്തില്ലടാ, ഡ്രൈ ക്ലീൻ ചെയ്ത് എടുക്കേണ്ടി വരും. ഇവൻ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കുളിച്ചിട്ടില്ല. ആ ഹലോ, നിങ്ങൾ തുടങ്ങിക്കോ, ഞാൻ എത്താം. ആ രാവിലെ വലിയ മടുപ്പാ, നാളെ ഗാന്ധി ജയന്തി അല്ലേ, ഇവിടെ വേൽപ്പം തിരക്കുണ്ട്. ആ ഒരു മിനിറ്റേ, ഡേയ് നാളെ ഒരു ദിവസത്തെ പരിപാടിയല്ലേ, ഇത്രയും വൃത്തിയാക്കിയതൊക്കെ മതി. ഹലോ, ആ ഇവിടെ ഒരല്പം പണി നടക്കുക, ഇനാഗ്രേഷൻ മുഖ്യമന്ത്രി തന്നെയാ. ആ അങ്ങനെ സ്വഭാവം അറിയാലോ, ഇവിടെ എങ്ങാനും വല്ല പപ്പും പുടയും കണ്ടാ മതി, ഞാൻ പിന്നെ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കണം. ആ ശരി ശരി, ആ ഞാൻ എത്താൻ നോക്കാം, നിങ്ങൾ തുടങ്ങിക്കോ. ആ വേഗം കഴിയിട്ടറടാ. സോറി സാറേ, പിള്ളേരല്ലേ. ആ പിന്നെ എന്തായി, ഒരു കൊല്ലത്തെ ചെളിയല്ലേ സാറേ, പിള്ളേര് കുറെ പാടുപെട്ടുട്ടാ. താൻ പാടുപെട്ടില്ലല്ലോ. ഇത് പോരെ സാറേ. പോരെ പേടാണോ, അരമണിക്കൂർ നേരത്തെ പണി, താനാണ് കൊള്ളാലോ. പറഞ്ഞ സമയത്ത് പണി തീർത്ത് തന്നില്ലേ സാറേ, പിള്ളേർക്ക് കൊടുത്ത് എനിക്കും എന്തെങ്കിലും കിട്ടണ്ടേ സാറേ? ആ അതൊക്കെ മതി. ഇച്ചതണ്ടി, എടാ രണ്ട് ഗാന്ധി കിട്ടിയിട്ടുണ്ട് കേട്ടാ, ഒരു ഗാന്ധി നിങ്ങക്ക്, ഒരു ഗാന്ധി എനിക്ക്. എടാ നിങ്ങൾ മൂന്നുപേരും ഷെയർ ഇട്ട് എടുക്കേടാ. പണി ഏത് പോലീസുകാരനും ചെയ്യാം, കൊട്ടേഷൻ നിങ്ങൾ പിടിക്കുക. നിക്കടാ പിള്ളേരെ, നമുക്ക് അഡ്ജസ്റ്റ് ആക്കാന്നേ. ചില്ലറയാണല്ലേ, ഞങ്ങക്ക് വേണ്ട ചേട്ടൻ നോട്ടിട്. മുത്തൂനൊരു പാർലമെന്റ്. എന്നാലേ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ ഒരു ഓട്ടോ വിളിച്ചിട്ട് വരാം. ജയ് ഹിന്ദ്. കുട്ടു, നിനക്ക് ഈ പൂന്റെ മണം കിട്ടണ്ടാ? കള്ള പിള്ളേര് പറിച്ചുകൊണ്ടാണ്ട് നോക്കണം, ഇതിൽ ഒരെണ്ണം പോയാൽ നിനക്ക് ചോറ് തരില്ല. ആ പൊറോട്ട നോക്കിയേട്ടാ, എന്ത് രസാ. കൊള്ളാം. നീ ഇതിനു വല്ലതും കൊടുത്തു? കൊടുത്തില്ലേ, അവനിങ്ങനെ നിക്കോ. നീ വെള്ളം എടുത്തില്ലടി. ഞാൻ ഇപ്പഴാ സ്കൂളിൽ നിന്ന് വന്നേ. എന്നാ ഞാൻ പോയി വെള്ളം എടുത്തോണ്ട് വരാം. ഒന്ന് പതുക്കെ വായിക്കടി പെണ്ണേ. ചേട്ടൻ ഇങ്ങു വന്നേ, ചേട്ടന് ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാം. ഇത് ബി, ഇത് സി. ഡി കൊച്ചെ, നീ അവനെ പഠിപ്പിക്കാനും നോക്കണ്ട, നീ വല്ല പഠിക്കാൻ നോക്ക. നീ എത്രാം ക്ലാസ് വരെ പഠിക്കും? ഞാൻ പത്താം ക്ലാസ് വരെ പഠിക്കും. അപ്പുറത്തെ രമചേച്ചി അഞ്ചാം ക്ലാസ് മൂന്ന് പ്രാവശ്യം തോറ്റു, പിന്നെയല്ലേ നിന്റെ പത്താം ക്ലാസ്. നീ നിർത്ത്, ഒന്നാം ക്ലാസ്സിൽ നിന്ന് എന്നെ കൊണ്ട് ചേർത്തപ്പോ നീ പത്ത് ദിവസമല്ലേ പോയുള്ളൂ, പതിനൊന്നാം ദിവസം എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് നീ ഓടിപ്പോയതല്ലേ. എന്നിട്ട് നീ സ്കൂളിലെ പടി പോലും കണ്ടിട്ടില്ലല്ലോ. ആ കൊച്ചെങ്കിലും പഠിക്കട്ടെ കേട്ടാ. അയ്യാ ചേട്ടൻ കള്ളാലോ, ഇനി അന്നും വേണ്ടണ്ട. ആ നീ ഇവിടെ ഇരിക്കുവായിരുന്നോ? ചൊക്കൻ എവിടെയാ? അവനും മുത്തും കൂടെ സിനിമയ്ക്ക് പോയി. രമ വന്നില്ല ചേച്ചി, അവൾ ആ ടീച്ചറിന്റെ വീട്ടിൽ ടി വിയുടെ മുമ്പിൽ കുത്തിയിരിപ്പാ. ഒരു തന്നെ സിനിമാ പ്രാന്ത്, മറ്റേവൊക്കെ ടി വി പ്രാന്തു. അമ്മേ നമുക്കൊരു ടി വി വാങ്ങണേ. ഓ നിനക്കപ്പ ടി വിയുടെ കുറവും കൂടി ഉള്ളൂ. ഈ അമ്മയുടെ ദേശം അടുപ്പിനോടോ അതോ ടി വിയോടോ? അയ്യോ ലേറ്റ് പോയില്ലോ.
அதெல்லாம் எரிஞ்சு பொட்டிக்காதடா. ജോലി കഴിഞ്ഞു വന്ന ഒരു സ്വൈരം തരില്ല ഈ തള്ള. ജോലി തെണ്ടനല്ലേടാ നിന്റെ ജോലി. അയ്യോ എന്റെ പാത്രങ്ങള്. പാത്രങ്ങള് പാത്രമല്ല എന്റെ തന്നെ ആടാ, അതിലാണല്ലോ നീ മടപടാന്ന് തിന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വീട് എന്റെയാ, ഇറങ്ങിക്കോ, ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ. നിങ്ങളെ ആര് നോക്കുന്നു? ഞാനൊന്ന് കാണട്ട്. ഇവന് ഞാൻ എത്ര തോറും കറിയും ഉണ്ടാക്കി കൊടുത്തതാ, ആരും ഇല്ലാത്തവനാണല്ലോ എന്ന് കരുതി കൊടുത്തിട്ട് വയസ്സാ കാലത്ത് എനിക്ക് ഈ ഗതിയാണല്ലോ വന്നത്. ചക്രപാണി എന്നും ഉടക്കാണല്ലോ. ആപം വെള്ളം അടിച്ചോണ്ട് വന്നാ നിങ്ങൾക്കെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ. നീ നിന്റെ ആ കോപ്പൊന്ന് നിർത്തുന്നുണ്ടോ? ഒരു മര്യാദക്കാരൻ വന്നിരിക്കുന്നു. ചേട്ടാ നിങ്ങൾക്ക് വരെ പണിയൊന്നുമില്ലേ? നിങ്ങൾ അവിടെ നോക്കിക്കാതെ ഇങ്ങോട് വാ. കുടിഞ്ഞവനെ, നിന്റെ ഉള്ള കാലും കൂടെ ആരെങ്കിലും തല്ലി ഓടിക്കും, നോക്കിക്കോ. ആ നിന്റെ ഒരു ഒരുക്കം, സ്കൂളിൽ പോകാൻ സമയമായിടി. ടാ ശിവ, ആ കിളിയൊക്കെ പിന്നെ നോക്കാം. ആ കൊച്ചിനുള്ള ചോറെടുത്ത് വെക്ക്. ചെല്ല് രമേ, റെഡിയായില്ലേ? ചക്രപാണി ചേട്ടൻ പതുക്കെ വന്നാ മതി, ഓഫീസിലൊന്നും പോണ്ട കാര്യമില്ലല്ലോ. ഓ രാവിലെ തന്നെ സ്വൈരം തരൂലോ, ആ പൊട്ട പെട്ടി ഒന്ന് അടച്ചു വെച്ചതല്ലേ? നിന്റെ പറമ്പിലാണോടാ എന്റെ കടയിരിക്കണത്? നീ വേറെ എവിടെങ്കിലും പോയി അടിക്കണം. ഓ ഈ തള്ളയോടൊന്നും പറയാനും പറ്റില്ലല്ലോ. ഓ ചേട്ടാ ഒന്ന് പെട്ടെന്ന് തീർക്ക, എനിക്ക് പണിക്ക് പോകാനാണ്. നിന്റെ കാര്യം നടക്കണമെങ്കിൽ നീ വേറെ വല്ല എന്റെ അടുത്തും പോയി അടിക്കും. അവനെങ്ങോട്ട് ചുമന്ന് മാറ്റടാ. എന്നാ ചെയ്യലാം? ലഞ്ചം കൊടുത്തിട്ടും മുതുക പാട്ടെങ്കറ? അങ്ങുള്ള സർക്കിൾ പുതിയ ആള്. എന്താ ലോഡ്? എന്താ വഴിയെ കൊണ്ടുപോലാം? പാലക്കാട്ടിൽ നിന്നൊരു ഷോർട്ട് കട്ട് എടുക്ക്, ആണാ പോകുന്നത് കൊഞ്ച കഷ്ടം. ഡേയ് കള്ളത്തെടുത്ത് നിർത്തി ഉടൻ മാസാച്ച പശങ്ക. ഈ പ്രാവശ്യം സ്വാമിയുടെ പരിപാടി നടക്കൂല, ശരിക്കും തൊട്ടിറക്കേണ്ടി വരും. വെറുതെ ഇരിക്കണതാ വെടക്ക് സ്വാമി കണ്ടാട്ടാ. മുരുക വെയിറ്റ്, നമ്മളെ പ്ലാനിണ്ടായി പോകും. അളവെ കുറിച്ച് കോയമ്പത്തൂർകാർക്ക് സന്ദേഹം ഇരിക്ക്. എനിക്ക് ഇങ്ങ സുമ്മാവാ തരാങ്കേ.
അവനില്ലാള ഇല്ലാളെ വേറെ എടുത്ത്. അത് താൻ സ്വാമിയുടെ പോളിസി. അത് പിന്നെ അറിയാലോ സ്വാമി. ബായ് പാത്തേക്കാമേ വേല ചെയ്. പിടിച്ച വണ്ടി ചെക്ക് പോസ്റ്റിലേ കിടക്കരുത്. വണ്ടി ഇറക്കണ ഹൈക്കോർട്ടിലേ പോണം. എവളോ പൈസ കൊടുത്താലും ഇവറ്റകൾക്ക് പോകാതെ വിളയാട്ട് സ്വാമിക്കിട്ട് വേണം. മലയാളി ചോറു വാങ്ങണ. എനക്ക് വേണ്ട, നീ പോ. നിന്റെ ഒരു സാപ്പാട് പോഴാ. എടാ മുത്തു, നീ ആ ഫ്രിഡ്ജിൽ നിന്ന് ആ വെള്ളം എടുത്ത. നല്ല കിടിലൻ തണുപ്പ്, നിനക്കാണെ കുടിച്ചോ. എന്നടാ ഇത്, ഇങ്ങ പാട്ട് പാടാൻ വന്നിരിക്കയാ? മനുഷ്യർക്ക് സെവി അടക്കരുത്, ഒരു സത്തവും കേക്ക കൂടാത്. ഇങ്ങ എവളോ വേല എടുക്ക്. എന്റെ കുമാരേട്ടാ, അവിടെ കടന്ന് കറങ്ങാതെ എന്നെ ഒന്ന് സഹായിക്ക്. പിന്നെന്താ? എപ്പോഴാ ഇവിടത്തെ പണി തീരുന്നത്? ഈ അസുഖം വെച്ചോണ്ടല്ലേ ലത ഇക്കണ്ട പണിയെല്ലാം ചെയ്യുന്നത്. എന്ത് ചെയ്യാനാണ് കുമാരൻ ചേട്ടാ? ഞാൻ ഓർമ്മ വച്ചപ്പോ തൊട്ട് പണിയെടുക്കണേണ്. രക്ഷപ്പെടണുണ്ടോ? അതുമില്ല. ഈ അസുഖം എന്നെയും കൊണ്ടേ പോകൂ. അസുഖം വരാത്തത് പാർക്ക. സമയത്തിനും കാലത്തിനും മരുന്ന് കഴിക്കണം. മരുന്നൊക്കെ കഴിക്കണുണ്ട്, എന്നാലും പണി ഇതൊക്കെ തന്നെയല്ലേ. എത്ര ചെയ്താലും ഇവിടത്തെ പണി തീരില്ല. പണിയെടുക്കാൻ എനിക്ക് ഒരു മടിയില്ല കുമാരൻ ചേട്ടാ. ആ, നമ്മൾ എത്ര പണിയെടുത്താലും ആ ചേച്ചിക്ക് ഒരു തൃപ്തിയില്ല. ആ ചേച്ചിയാന്ന് തോന്നുന്നു. എന്നെ ഗേറ്റിൽ കണ്ടില്ലെങ്കിൽ ഇനി അത് മതി. എടാ, ആ 120 പാർട്ടി പെശകാന്നാ തോന്നുന്നു. എടാ വേണ്ടാട്ടാ, നോക്കി നിന്നാ നിനക്കൊള്ളാം. നീ വല്ല പാറ്റം പല്ലം കൊല്ലം നോക്ക്, പാർട്ടികൾ വരും പോവും. നീ ഇതിന്റെ പണി നോക്ക്. നീ പോടാപ്പാ. 5-star ഹോട്ടലിൽ കയറി പൊളിച്ച് നടന്നപ്പോ ഇങ്ങനെ ഒരു പണി കിട്ടുന്ന് വിചാരിച്ചില്ലല്ലോ പാറ്റക്കൊട്ടാ. നിനക്ക് കിടക്കവിടെ. ഇപ്പൊ ഇതിനകത്ത് വല്ലതും കാണൂ. എന്റെ വള്ളി, ഓ ഇതൊക്കെ അടിക്കണോന്റെ ഒരു ഭാഗ്യം. ഞാൻ പോണു. നീ എവിടെ നില്ലടാ. ചേട്ടന് ഒന്നടിക്കാനുള്ള ആളെ കിട്ടി. എനിക്ക് രണ്ട് ടിക്കറ്റ് കിട്ടില്ലെങ്കിലേ ഇന്ന് ഉച്ചക്ക് ചോറുണ്ണാൻ പറ്റില്ല. ഒന്നേ വഴിക്ക് അല്ലെങ്കിൽ വർത്താനുണ്ടോ? കൊറേ നേരം തുടങ്ങിട്ട് ഈ 100 പഠിക്കാൻ കൊറേ സമയം എടുക്കും. ചേട്ടന് തിരക്കാണെ ചെയ്തതിന്റെ കാശ് തന്നിട്ട് പോയിക്കോ. ആ ഷണ്മുഖ, ഇതൊന്നും നോക്കടാ. എന്താ ചേട്ടാ, 2 നമ്പർ തെറ്റി. അടുത്ത തവണ ഉറപ്പാ. എന്നോട് എടുക്ക്. നിന്റെ ടിക്കറ്റ് എടുത്ത ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുവരെ കിട്ടിയിട്ടുണ്ട്? ചേട്ടന്റെ തലവരെ പഠിക്കില്ല. അത് ഞാൻ വിചാരിച്ചാ മാറൂല. എനിക്ക് തോന്നുന്നു അവന്റെ ടിക്കറ്റ് അല്ല ഡ്യൂപ്ലിക്കേറ്റ്. നീ ഒറിജിനല്ല വഴി. ഹലോ, ഹലോ, ഹലോ.
അലമ്പ് ദിവസമാണ്, ചില്ലറയുള്ള ഒരു രണ്ടിനെയും കാണില്ലല്ലോ. ഇരുന്ന് തൂർണവന്റെ തലയിൽ പറന്ന് തൂർണ. ഇവിടെയാണ് മനുഷ്യൻ തോറ്റുപോണതപ്പാ. എടാ കലണ്ടറേ, ഇന്നെന്റെ സമയം ശരിയല്ല ഏട്ടാ, ഞാനൊരു റൗണ്ട് അടിച്ചിട്ട് വരാം. കുയില, എടാ പാണ്ടി, എവിടെടാ പലിശ? കൊറേ നാളായിട്ട് നീ എന്നെ കളിപ്പിക്കണാണല്ലേ. ചേട്ട, ഞാൻ അങ്ങോട്ട് വരാനിരിക്കണായിരുന്നു. ഓ, അങ്ങോട്ട് വരാനായിട്ട് നീ ഇവിടെ ഇരിക്കണായിരുന്ന. ഇങ്ങനെയാണെങ്കിൽ നീ ഇവിടെ അധികം ഇരിക്കത്തില്ല. കാശട് കാശട്. ബാക്കി എവിടെടാ? കാര്യമായ പണിയൊന്നുമില്ല മച്ചു, അതുകൊണ്ടാ. എനിക്കും പണി കുറവാ, എനിക്കിട്ട് പണിയല്ല കേട്ടാ. രണ്ടു ദിവസം നിക്ക്, ഞാൻ അങ്ങോട്ട് വരാം. ശരി ശരി, എന്നെ നീ ഇങ്ങോട്ട് വരുത്തല്ല കേട്ടാ. എടാ നിങ്ങ വന്ന നന്നായി, ഈ സ്ഥലം പോരടാ, ഒരു സാധനം തടയണില്ല കേട്ടാ. എന്തു പറ്റിയാട്ടാ? നിങ്ങ എന്നെ കച്ചേരിപ്പടി കൊണ്ടുപോയി ആക്ക്, ഇവിടത്തെ കസ്റ്റമേഴ്സ് ശരിയല്ല കേട്ടാ. വന്നോളാം, നമുക്ക് എണിയായി. തള്ളേ, ഈ ഏരിയയില് കംപ്ലീറ്റ് തെണ്ടികളാണ് കേട്ടാ. ഓ, ഈ ലോകത്ത് തെണ്ടിയല്ലാത്ത ഓരോരാളേ ഉള്ളൂ. അതാര്? ചേട്ടൻ. വെറുതെ തോന്നണാണ് മോനെ, നിങ്ങ എന്നെ കച്ചേരിപ്പടിയിലാക്കിയാ മതി. എന്റെ സുനിയപ്പൻ ചേട്ടാ, എത്ര പ്രാവശ്യം പറഞ്ഞു എന്റെ പുറകെ ഇങ്ങനെ നടക്കല്ലേ നടക്കല്ലേന്ന്. എടി രമേ, നിന്റെ പുറകെ നടക്കാനും ആരെങ്കിലും വേണ്ടടി. എന്റെ ചേട്ടാ, എന്റെ കൂടെ നടക്കാനുള്ള ആളെ വീട്ടുകാർ നോക്കണ്ട്. ചേട്ടൻ വിഷമിക്കണ്ട. ഉവടി, അത് ഞാൻ എപ്പ പൊളിച്ചടുക്കി നോക്കിയാ മതി. അതിപ്പോ നടക്കും. ചേട്ടൻ അമ്മയുടെ കയ്യിൽ കിട്ടിയൊന്നും പോരല്ലേ. ഓ, നിന്റെ അമ്മ. എടി, ഞാൻ നിനക്ക് ഒരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. എനിക്കിപ്പോ ഒരു ജോലി ഉണ്ട്. ഓ, നിന്റെ ഒരു ജോലി? കരി മുഖം കൊണ്ടുള്ള ജോലിയല്ലേ. എടി, ഇത് ഓട്ടലാ. ഏ സി എന്ന് പറഞ്ഞാ ഊട്ടി പോലിരിക്കും. 4 മാസം കൊണ്ട് നീ വെളുത്ത് തൊടുത്തിങ്ങ് പോരൂല്ലേ. ചേട്ടൻ വെറുതെ പുളി അടിക്കല്ലേ. ഏ സുനി, എന്ത് പാർട്ടിയോ, ഇന്ത്യനോ ഫോറിനോ? എന്നാത്തൊരു ചിക്കലിയടയും. സമയത്തിന് ഞാൻ എത്തിയേക്കാം. രമേ രമേ, എടി നീ എന്റെ ഒരു വില കണ്ടോടി. ഓവർ ടൈമിന് എന്നെ വിളിക്കണാണ്. ഞാൻ ബിസിയാ. പിന്നെ നിന്റെ ജോലിയുടെ കാര്യം ഞാൻ ഏറ്റി. പോയാലും വേണ്ടില്ല, ഇരിക്കുന്ന മുഴുവൻ കുടിക്കും. നിങ്ങ എന്തിനാ പിടിക്കണേ? അവരടിച്ചു തീർക്കണ്ടാണ്. ഓ, അത് ശരി. ഏതപ്പം വന്നാലും അമ്മയ്ക്ക് കിടക്കപ്പെടുന്നില്ലാത്ത പുര കട്ടുമ്പോ വാഴ വെട്ടുന്നത് കാണാൻ നല്ല രസമാണല്ലേ. നിങ്ങളുടെ ഒരു കളി നിങ്ങൾക്ക് എന്താണോ മനുഷ്യ. ഈ കുടിയന്മാരെല്ലാം തൊലഞ്ഞെങ്കിലേ ഇവിടെ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. എടി രമേ, അച്ഛൻ അവിടെ കിടക്കട്ടെ, നിങ്ങൾ ചോറ് നിന്ന് കിടക്കാൻ നോക്ക്. ചെല ചേച്ചി. അച്ഛ അച്ഛ.
അച്ഛന എന്താ അച്ഛ ഇങ്ങനെ തുടങ്ങണേ? രമേശ് ചേട്ടാ, ഓ ദാ ഒരു ഏണി വരണുണ്ട്, ഒന്ന് നോക്കിക്കോണെ, ഞാൻ ഇപ്പൊ വരാം. ഞാൻ നോക്കിക്കോളാം. ഒരു പെണ്ണ ഇവിടെ തിരക്കൊന്നുമില്ലല്ലേ ചേട്ടൻ, വന്ന കാര്യം പറ. അതെ, നാട്ടിലുള്ള മൊത്തം കാര്യങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ലെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞേ, ആ സുനിയപ്പൻ ആളൊരു കോഴിയാ, നീ പെട്ടേക്കല്ലേ. അവന് സ്റ്റാർ ഹോട്ടലാ പണി. എന്ത് പണി? പല്ലിയും പാറ്റയും കൊല്ലല്. അവനൊരു എട്ടുകാലിയാണ് ട്ടാ. അവൻ എട്ടുകാലിയാണേ വലയും കെട്ടിയിരിക്കുള്ളു. പെണ്ണെ അവൻ പെശക. നീ അവന്റെ വലയപ്പെടൂല്ലെന്ന് എനിക്കറിയാം. ഇന്ന് കലക്ഷൻ ഭയങ്കര മോശം. നിന്റെ വല്ല ഉണ്ടാ? എന്റെയിലൊന്നുമില്ല ചേട്ടാ, തരാനുള്ള ആദ്യം. ഓ, ഞാൻ നിനക്ക് കുറച്ച് കാശ് തരാനുണ്ടല്ലേ, എല്ലാം കൂടി പലിശ അടക്കം ഒരുമിച്ച് തന്നേക്കാം. നീ ഇപ്പോ അത്യാവശ്യം ഒരു 50 മണി സിഗ്നാ. നീ ഇത് കണ്ട, തൽക്കാലം വേറെ ഒന്ന് മാറട്ടെ. അയ്യാ ചേട്ടാ, എന്റെ അച്ഛനെ കുടിപ്പിക്കുന്നേ? എന്തായാലും സ്വന്തമായിട്ട് കുടിക്കാൻ അറിഞ്ഞൂടെ. അഞ്ച് പൈസ ഞാൻ തരില്ല. എടി, നിന്റെ ബാഗിൽ ഉണ്ടല്ലേ, പക്ഷെ അത് കിട്ടുന്ന വിചാരിക്കണ്ട. എടി പെണ്ണ, ഒരു 50. ഓ ശല്യം, മേലെ എന്റെ അടുത്ത് വരരുത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് നല്ല കാലം വരാൻ പ്രാർത്ഥിക്ക്. പറ്റിയ നാളെ കാണാട്ടാ. ഒടക്കാക്കി വിടക്കാക്കല്ലേട്ടാ സഫറേ. പലിശയും കേട്ടാ ചേട്ടാ, പള്ളിപ്പെരുന്നാൾ വരുന്നുണ്ട്, നല്ല കൊയ്ത്തായിരിക്കും, അപ്പെല്ലാം തീർത്തരാം. അല്ല, ഇത് എത്രാമത്തെ പെരുന്നാളാണ്ട? നിന്റെ വാക്ക് പഴയ ചാക്ക് പോലെ ആവണം കേട്ടാ. ആ എടി എടി എടി, ഇങ്ങോട്ട് വാടി. എടാ സാഫറേ, ഇത് നമ്മുടെ കുട്ടിയാണ് കേട്ടാ, ഒരു ബലൂൺ എടുത്ത് കൊടുറാ. മിഠായി വാങ്ങിച്ചേട്ടാ, പോയി കേട്ടാ. ഇത് നിങ്ങളുടെ കുട്ടിയാണോ? നിനക്കെന്താ സംശയം ഉണ്ടോ? ബോംബെയിലുണ്ട്. ഓ, നിന്റെ അച്ഛക്ക് ബോംബെയിൽ ട്രെയിൻ കയറി വരാൻ പോലെ. നോക്കിക്കോടാ, എന്റെ അച്ഛൻ ഒരു ദിവസം വരും. ചൊളയുണ്ടാ, ഏത് ചരക്കും വീഴും. ലതയുണ്ടല്ല, അവൾ എന്റെ പുറകെ കൊറേ നടന്നതാ, നമ്മ പിടികൊടുത്തില്ല. എന്റെ ചേട്ടാ, ചേട്ടൻ അത്ര സ്പീഡായിരുന്നു. ഇപ്പൊ നമ്മ കുറച്ച് സ്പീഡ് കുറവാ. എന്നാ കേട്ടോ, അവളുടെ കൊച്ചൊരെണ്ണം എന്റെയാ. എന്റെ പള്ളി പിള്ളേരാ. നിർത്ത് നിർത്ത് നിർത്ത്, നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ, ഞാനൊരു ലതയായിട്ടുള്ള ഡിങ്കോളിഫിക്കേഷൻ. അവക്ക് അറിയത് അറിഞ്ഞ ചേട്ടൻ വണ്ടി ഉടഞ്ഞു വരും. സുനി, നിനക്ക് കഥ അറിയാഞ്ഞിട്ടാ. ചേട്ടൻ ഓരോന്നൂടെ ഒഴുക്കി കഥയോട് കേക്കാലോ. കാശ് കൊടുത്ത് കഴിക്കണ പട്ടിയെ വാങ്ങിച്ച പോലായല്ലേ. നീ എന്നാലും ലതയെ കുറിച്ച് അങ്ങനെ പറഞ്ഞ ശരിയല്ല. എന്ത് ശരിയല്ലെന്ന്? നമ്മ ഒരു സത്യം പറഞ്ഞപ്പോ നിങ്ങൾക്ക് കൂടി നമ്മക്ക് ടാക്കണ. എടാ, അടിക്കണമെങ്കിൽ ബോംബെയിലെ സാന്ദ്ര അടിക്കണം. ഒരെണ്ണം അടിച്ചാൽ ഏത് പിച്ചക്കാരനും പിച്ച വെച്ചു. ഓ, ചേട്ടന്റെ ഒരു ബോംബ. ചേട്ടൻ ബോംബ കണ്ടിട്ടുണ്ടോ? നീ അധികം മേലല്ലേ. ആ ലെവലിക്കൊഴി,
ഓസിനടിക്കുമ്പോ ഇത്രയൊക്കെ അടിച്ചാ മതി. ആ നമ്മ ശരീരത്തപ്പോ നമുക്ക് കുറച്ച് ഓസിന് കിട്ടിയ ആസിഡും അടിക്കുന്നവനല്ലേ നീ. കാശ് കൈ വന്ന പീസുകളെ കൊണ്ട് സിനിമക്ക് പോക്കല്ലേ നിന്റെ പണി. സിനിമക്ക് കൊണ്ടുപോലും മാത്രല്ല, ഹോട്ടലിൽ വരും മറ്റേ പണിയായി കൂടുതൽ കബൂറാക്കല്ലേ. ഇപ്പൊ വരാട്ടോ. ചിലതൊക്കെ നിന്നെ പറ്റി ഞാൻ കേട്ടണുണ്ട് കേട്ടാ. നീ എല്ലായിടത്തും വളക്കണമണി രമയുടെ അടുത്ത് വേണ്ടട്ടാ. അവളെങ്ങാൻ വളച്ചോണ്ട് പോയ തൊളയുടെ ഏട്ടാ. എടാ ചക്രവാണി, എന്താ അവിടെ? ഇവിടെ ഒന്നുമില്ല കേട്ടാ. നിങ്ങൾ വിട്ടോ. ഇന്ന് നേരത്തെ തന്നെ ഷട്ടർ ഇട്ട് ചെറുതടി തുടങ്ങിയോടാ. ഇടക്കൊരു ടൈം പാസ് വേണ്ട ചേട്ടാ. നിനക്ക് വേണേ ഗ്ലാസ് ആട്ട്. കഴിഞ്ഞില്ലേ ഗ്ലാസ് ചെറുതായിരുന്നല്ല. വിട്ടോ വിട്ടോ. ചേട്ടൻ ഇവിടെ നിൽക്കാതെ ആ പോസ്റ്ററിൽ കയറി നിൽക്ക്, ഒരു കമ്പനി കൊടുക്ക്. ഞാൻ എത്ര നേരമായി കാത്തു നിൽക്കണു, എനിക്കൊരു സ്നേഹമുള്ളടി പെണ്ണേ. എന്റെ സ്നേഹം ഞാൻ ഇപ്പൊ കാണിച്ചു നബടി. സുനിയപ്പ ഇതെവിടെ നിന്നൊപ്പിച്ച? സ്റ്റാർ ഹോട്ടൽ ഇതുപോലെ പലതും കിട്ടൂടി. ഇതൊരു മതാമ തന്നതാ. സ്റ്റാർ ഹോട്ടലിൽ നീ കണ്ടിട്ടില്ലല്ലോ. കാണണം, നേരിട്ട് വന്ന് കാണടി. ഡാൻസ്, പാട്ട്, ഫാഷൻ ഷോ അവിടെ അടിപൊളിയല്ലേ. ഓ പിന്നെ സുനിയപ്പം വെറുതെ തള്ളല്ലേ, ഒരു പണിയുടെ കാര്യം പറഞ്ഞിട്ട് കുറെ നാളായല്ലോ. അത് പറയാൻ വിട്ടു, നിന്റെ പണിയുടെ കാര്യം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. വലിയ ഹോട്ടലിലൊക്കെ ആവുമ്പോ പക്ഷേ നിന്റെ ഈ കൊലത്തിൽ നടക്കൂല. നല്ല അടിപൊളിയ ഡ്രസ് വേണം. എനിക്ക് ഇതൊക്കെ ഉള്ളു കേട്ടോ. ആ നീ പേടിക്കണ്ടടി, ഞാൻ വാങ്ങിച്ചു തരാം. ഞാനെന്ന് വീട്ടിൽ പറയട്ടെ? അയ്യോ അതൊന്നും ഇപ്പൊ പറയണ്ട, അതൊക്കെ ജോലി കിട്ടിയിട്ട് മതി. വാസന്തിച്ചൊന്ന് ഞെട്ടട്ടെ. എടേ സ്റ്റാർ ഹോട്ടലിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞ നീ ആരാ? പണിയൊക്കെ ഞാൻ ശരിയാക്കി തരാം, പക്ഷേ ചെലവുണ്ടട്ടാ. ഞാൻ പറഞ്ഞ കാര്യം ലത ആലോചിച്ചോ. എന്റെ കാര്യമൊക്കെ കുമാരൻ ചേട്ടന് അറിയാലാ, ഞാൻ എന്ത് പറയാനാ? പിള്ളേര് വളർന്നില്ലേ? ഞാൻ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇത്രയും ചെറുപ്പത്തിലെ ജീവിതം പാഴാക്കണോ? എനിക്കാണെങ്കിൽ മറ്റാരുമില്ലാന്നില്ല, ഇതൊക്കെ അറിയാമല്ലോ. ഏത് നേരം കുമാരൻ അടുക്കളപ്പുറത്താണല്ലോ, അപ്പുറത്ത് വേറെ പണിയൊന്നുമില്ലേ? നാളത്തെ പാട്ടിക്ക് എല്ലാ ഐറ്റംസും ഉണ്ടാവണം. വേണ്ടപ്പെട്ട കുറച്ച് ആളുകളെ ഉള്ളെങ്കിലും ഒന്നിനും ഒരു കുറവും ഉണ്ടാവരുത്. എന്താവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞോളണം. നാളത്തെ കാര്യം ഓർക്കുമ്പോഴാ. എന്താ അമ്മേ? ലുലുമോളുടെ പിറന്നാളല്ലേ, ഒരുപാട് പണിയുണ്ടാവും. ലുലുമോളുടെ അച്ഛൻ അമേരിക്കന്ന് വരണുണ്ട്. നമ്മുടെ അച്ഛൻ എന്നാ അമ്മ വരണേ? അമ്മ എത്ര നാളായി പറയണു അച്ഛൻ വരും വരുന്ന്. നമ്മുടെ അച്ഛൻ എങ്ങനെ ഇരിക്കും അമ്മ? നമ്മുടെ അച്ഛൻ നല്ല പൊക്കുണ്ടമ്മേ. നമ്മുടെ അച്ഛൻ നല്ല വെളുപ്പാണോ? നമ്മുടെ അച്ഛന് നല്ല സ്നേഹമുണ്ടമ്മേ. എന്ത് ചോദ്യടാ, ഞാൻ ബോംബെയിലായിരുന്നില്ലേ? ഇതിലും വലിയ സിറ്റിയാണോ ബോംബെ? സിറ്റി കാണണേ ബോംബെ കാണണം, വിട്ടില്ലല്ലേ. എന്റെ ബെസ്റ്റ് ടൈമെല്ലാം അടിച്ച് പൊളിച്ചത് അവിടെയല്ലേ. താനെ മുതൽ പൂനെ വരെ കംപ്ലീറ്റ് പാർട്ടീസ് നമ്മുടെ ആൾക്കാരല്ലേ. ജുഹു ബീച്ച്, വിക്ടോറിയ ടെർമിനല്, സാന്താക്രൂസ്, ധാരാവി, മാട്ടുങ്ക മുതൽ മണ്ടോവി വരെ പരന്നു കിടക്കുകയല്ലേ ബോംബെ. ഞെട്ടിപ്പല്ലേ മോനെ,
നിനക്ക് ബോംബെ പോണം, ഞാൻ കൊണ്ടോടാം. എങ്ങനെയുണ്ട് കുമാരൻ ചേട്ടാ? അടിപൊളി. ലുലുക്കുഞ്ഞ് കസറല്ലേ. ആൾക്കാര് വാലെ വാലെ വരുന്നുണ്ട്. കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, പരാതി ഒന്നും ഇല്ലാണ്ടിരുന്നാ മതി. ആ നോക്കിയില്ലേ, ഇത് ആരാന്ന്? നീ ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നീ വല്ലതും കഴിച്ചോടാ. ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. വാ മോനെ, ഒരു കാഴ്ച കാണിച്ചുതരാം. ആ നിൽക്കുന്നതാ ലുലുക്കുഞ്ഞിന്റെ പപ്പ. സ്റ്റൈലായിട്ടുണ്ട്. ഞാൻ പോയിച്ചു വരാം. ഹായ്, ഹാപ്പി ബർത്ത്ഡേ ലില്ലി മോൾ. ഷൈനിങ്ങിലാണല്ലോ. ഹായ് ചേച്ചി, അടിച്ചു പൊളിക്കുകയാണല്ലേ കുട്ടി. വരൂ. നല്ല മണം. ഫോറിനാ, മുതലാളി തന്നതാ. എന്റെ അച്ഛനും വരും. അപ്പൊ കുമാരൻ ചേട്ടൻ ഇതിലും നല്ല സമ്മാനം തരും. നിന്റെ അച്ഛനും? എന്റെ അച്ഛൻ ബോംബേലാ. ചെലപ്പോ ഞങ്ങൾ അങ്ങോട്ട് പോവും. ആഹാ, രണ്ടുപേരും കൂടെ കഥയും പറഞ്ഞിരിക്കണ. ഇതൊക്കെ ഒന്ന് ഒതുക്കണ്ടേ. നല്ല രസാലേട്ടാ, നിനക്ക് നന്നായി ചേർന്നിട്ടാ. പാട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നും പറയണ്ട ചേച്ചി, നടുവൊടിഞ്ഞു എന്ന് പറഞ്ഞാ മതിയില്ല. വലിയ വലിയ ആൾക്കാരുടെ കാര്യം ഇങ്ങനെയൊക്കെയല്ലേ. നമ്മ കാള പോലെ പണിയെടുക്കണം. രമയെ പെണ്ണു കാണാൻ ആരാണ്ട് വരണമെന്ന് കേട്ടല്ല. വാത്തിരുത്തിന്നാ, ചെക്കന് കമ്പിപ്പണിയാ. അവരുമായിട്ട് നോക്കിയ നമ്മ ഒന്നുമില്ല. ചേച്ചി അതൊന്നും നോക്കണ്ട. ചെക്കന് പെണ്ണിനെ ഇഷ്ടപ്പെട്ട കാര്യമൊക്കെ അങ്ങ് നടക്കും. നമ്മുടെ ആള് ചൊവ്വുള്ളവനായിരുന്നെങ്കിൽ ഈ പാട് വല്ലതും ഉണ്ടായിരുന്നോ? വേലിച്ചേട്ടൻ എന്ത്? ആ കുടിച്ചിട്ട് അവിടെ കണ്ട കിടപ്പുണ്ട്. അതെന്താടി? അവിടുന്ന് കുറച്ച് കറി കൊണ്ടുവന്നാ ചേച്ചി. ഇങ്ങോട്ട് വാടാ. ഇതാ കാളിയമ്മയ്ക്ക് കൊണ്ടേക്കോട്. ആരുമില്ലാത്ത തള്ളയല്ലേ. ആ ഓമന ചേച്ചിക്കുള്ള പാത്രം കൂടി എടുത്തോ. ഇതാ അത്. ശിവ, നിനക്ക് ഈ ഉടുപ്പ് ലൂസാണല്ലോടാ. ഇതാ ഫിലിപ്പ് സാറിന്റെ. മല്ലികയുടെ ഉടുപ്പ് അടിപൊളിയാ കേട്ടോ. ണോ ഈ പെണ്ണിന്റെ ഒരു കാര്യം? തലകറങ്ങി വീഴും കേട്ടോ പെണ്ണേ. വന്നപ്പോ തുടങ്ങിയതാ. ദേ മനുഷ്യ, നിങ്ങൾക്ക് വേണേ വന്ന് ചോറ് തിന്ന്. എടേ മുത്തു, നിനക്ക് വേണേ വന്ന് കൈ കഴിയിരിക്കെ. എന്താടാ ശിവ പാത്രം ഒക്കെ ആയിട്ട്? ചിക്കൻ കറിയാ. നാവരുകയായിട്ട് വല്ലതും കഴിച്ചിട്ട് നാള് കുറെ ആയിട്ടാ. ശിവ വാടാ ചോറ് തിന്നാ. ആ ഈ ഉടുപ്പോടുന്നടാ. അമ്മ കൊണ്ടുവന്നാടാ. ചിക്കൻ കറിയാ ചേച്ചി. ഓ, ഇത് അമ്മ കൊണ്ടുവന്നത് അല്ലയോടാ. ലൂനിക്കുഞ്ഞിന്റെ പിറന്നാളായിരുന്നു. നീ വല്ലതും കഴിച്ചാടാ. എടാ ഒറ്റക്കാലാ, എന്റെ വെട്ടിനറിയിരുന്ന പൈസ എന്തിയടാ? തെണ്ടി കെട്ടുന്നേം കുടിക്കണം, പിന്നെ എന്റെ കയ്യിലിരിക്കുന്നേം കട്ടു കുടിക്കണോ? ഇന്ന് രണ്ടിനൊന്നും അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. നിന്നെ ഇനി ഇവിടെ കിടക്കുന്ന പ്രശ്നമില്ല. എന്താടാ ചക്രപാണി അവിടെ റോഡൊക്കെ? എന്നെ കണ്ട തള്ള കപ്പ എന്റെ ബെക്കിട്ട് കയറണം. നിന്നെ പോലെ തെണ്ടി കെട്ടിയ കാശല്ലടാ. ഞാൻ പെട്ടിക്കട നടത്തി പണിപ്പെട്ടുണ്ടാക്കിയ കാശാടാ. തള്ള തള്ളയുടെ പണി നോക്ക് തള്ളേ. തണ്ടല് ഞങ്ങക്കട അവകാശാണ്. ഓ, തള്ളേം കൊള്ളാം അവനും കൊള്ളാം. ഇന്നൊരു ഷോ കാണാട്ടാ. എടാ തെണ്ടിയുടെ മോനെ,
കാലും പാടില്ലാത്തവനാണെന്ന് കരുതി ഞാൻ നിന്നെ ഇവിടെ കിടത്തിയിരിക്കണേ. തള്ളെ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നോക്കാൻ ആരുമില്ലാന്ന് വിചാരിച്ചിട്ടാ ഞാൻ നിങ്ങളുടെ കൂടെ കിടക്കണേ. എന്റെ കൂടെ കിടക്കാൻ നീ എന്റെ കെട്ടിയോനാ? ഈ തള്ള വാ തുറന്ന് വടക്ക് വർത്താനേ പറയുള്ളൂ. ചേട്ടാ അലമുണ്ടാക്കാതെ വാ ചേട്ടാ. നീ പോടാ, ഈ തള്ള കെട്ടുന്ന ഒരു പണി കൊടുത്തിട്ടേക്കാലാ. ശിവ നീ വീട്ടിൽ പോ, ഇത് ഇവക്കടെ സ്ഥിരം പരിപാടിയാ. ഇന്നത്തേക്ക് ഇത്രയും മതി അല്ലേടാ. നീ എവിടെയായിരുന്നു? വാ 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 വാ. ആരുടെ സുനിയപ്പ ഇത്? നീ വിട്ട, നീ വിട്ട. പെങ്ങളാ, അവക്കൊരു ആഗ്രഹം നമ്മുടെ ഹോട്ടലൊക്കെ ഒന്ന് കാണണമെന്ന്. സുനിയപ്പ, എന്തിനാ ഇതിലെ പോടെ? ഇത് നമ്മ സ്റ്റാഫിന് മാത്രമുള്ള വഴിയാ. വാ കേറി വാ. ഹായ്. കാണ് കാണ്ടേ, അതിലെ ചേച്ചിയുടെ വീട്. അത് ചക്രപാണിയുടെ വീട്. അതാര വീടാടി? അത് ഞങ്ങക്കടെ വീടല്ലേ. ദേ ചൊക്കരക്കല്ലേ വരണേ. ഓ ഒച്ചണ്ടാക്കാതിരി. എപ്പോഴാ ഇന്റർവ്യൂ? നീ പേടിക്കാതിരി, 11:30 മാനേജർ വരൂ. അതുവരെ നമുക്ക് റൂമിൽ പോയിരിക്കാം. വാ വാ വാ. എങ്ങനെയുണ്ട് സെറ്റപ്പ്? ഹായ്. ഇവിടെ നിന്ന് എല്ലാം കാണാലോ. പിന്നെ എന്താ സുനി ഇത്? ഇതൊക്കെ ആരറിയാനടി പെണ്ണെ? ദേ എന്റെ ദേഹത്തോട്ടാണല്ലോ, ഞാൻ വിളിച്ചു കൂവും. അപ്പൊ നിനക്ക് പണിയൊന്നും ഇവിടെ വാടാ. ഒന്നുണ്ടായിട്ടില്ല, ഒന്നുണ്ടായിട്ടില്ല ചക്രപാണി എന്നാ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഊളത്തരം കാണിച്ചിട്ട് മറ്റേ വർത്താനം പറയണടാ. വാസന്തി അറിയാത്തത് നിന്റെ ഭാഗ്യാട്ടാ. അവൾ ഓടി എന്റെ അടുത്താ വന്നേ. മേല ഒരു അബദ്ധം പറ്റിയതാനാട്ടാ. മേല ഞാൻ ചെയ്യൂല. പോടാ, നിന്നാ ഞാൻ ഇനിയും പടക്കോട്ടാ. ബലോൺ ബലോൺ പേപ്പി, ആ ബലോൺ പേപ്പി. എന്റെ സാഫറ നിൽക്കടാ അവിടെ. കാശുമില്ല, പലിശയില്ല, അഡ്രസ്സും ഇല്ല. ഇന്ത്യയുടെ എണ്ണ കുവൈറ്റില് വിക്കല്ലേ മോനെ. ഇപ്പൊ നീ വിട്ടാ, നമ്മ നിന്നെ പിടിച്ചോളാ കേട്ടാ. നമ്മ അവന് സ്ഥിരം കാശ് കൊടുത്തോണ്ടിരുന്നതാ. ആദ്യമൊക്കെ കാശും പലിശയും കറക്റ്റായിട്ട് തന്നോണ്ടിരുന്നു. അതാ ഞാൻ പിന്നെയും കൊടുത്തെ. ഇപ്പൊ അവൻ നമ്മളെ വലിപ്പിക്കണാണ്. അവനെ കൈയോടെ പിടിക്കണം. പറ്റിയ രണ്ടെണ്ണം പൊട്ടിച്ചോ. ചെല്ലണ പാടെ രണ്ടെണ്ണം പൊട്ടിക്കണം. പിന്നെ കാര്യം പറഞ്ഞാ. സാഫ്ര എങ്ങറങ്ങിയോടാ? ആരാ? എന്താ സാഫ്ര അവിടെ? വിളിക്ക്. എന്താ കാര്യം? ബലൂണിനോ പീപ്പിക്കോ? ബലൂണിനും പീപ്പിക്കൊന്നും അല്ല, അവനെ ഇറക്കി വിട്. അവൻ എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് മുങ്ങിയതാ. പലിശ വാങ്ങാൻ വന്നതാ ഞാൻ. പലിശയോ? പൈസയാ? കാശും കൊണ്ട് ഞങ്ങൾ പോളോ. സാഫ്രനെ വിട്. വ്യാപാരത്തിക്ക് പോയിട്ട് ഇന്നേക്ക് താൻ വന്നിരിക്കാറ്. ഇവനെ കൊണ്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാണ്ടായല്ലോ. എന്തൊരു കട്ടാണ്. ഉങ്ങളെ പാത്ത ഉടനെ ഓടി പോയിട്ടാറ്. പശങ്ക മേലെ സത്യം, ഇന്നേക്ക് എന്റെ വീട്ടിലെ ചോറ് കൂടെ വെക്കല. ശിവ, ഇത് പിടിവിട്ട കേസാ. വിട് വിട്. ഞങ്ങളെ പിരികേറ്റിട്ട് ചേട്ടൻ നാടൻ കളിക്കാൻ നിക്കാലേ. ഒന്ന് വിലസാമ്യാർത്ഥി വന്നതാ. ഞങ്ങളെ കമ്മീഷൻ ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് സിനിമ ഉണ്ടാ പോരെ, അത് ഞാൻ കാണിക്കാം. എന്നാ ഇനി കാര്യത്തിലേക്ക് കിടക്കാം. ചെക്കന് കമ്പിപ്പണി ആയതുണ്ട്, പെണ്ണിന് പട്ടിണി കിടക്കണ്ട കേട്ടാ. ഇനിയിപ്പൊ നമ്മ ഒരു ബന്ധം ഉറക്കാണല്ല. ഞങ്ങൾക്ക് പറയാനുള്ള ഞങ്ങൾ പറഞ്ഞേക്കാം. ഞങ്ങളുടെ സ്ഥിതി വേലു ചേട്ടനൊന്ന് നിന്നേ. ചേച്ചി ഇങ്ങ് വാ. ചേച്ചി, അവരെ കണ്ടിട്ട് കൊള്ളാന്ന ആളുകളാന്നാ തോന്നണേ. നമ്മ എന്താ പറയണേ? അതൊക്കെ അറിയാമല്ലോ. ഇവിടുത്തെ കാര്യം
അവക്കടെ കഴുത്തിലും കാതിലും ഉള്ളതേ ഉള്ളൂ. പിന്നെ എല്ലാം കൂടെ നുള്ളിപ്പറക്കി ഒരു 10,000 രൂപ ഉണ്ടാകും. ലേത തന്നെ അങ്ങോട്ട് പറ. അവൻ മൂത്താക്കടെ അഭിപ്രായത്തിന് എതിരൊന്നും പറയൂല. ഞങ്ങൾ അവനെ അങ്ങനെ വളർത്തിയേ. ആ കാര്യങ്ങൾ സംശയിക്കാൻ അങ്ങോട്ട് പറ. ഇവിടുത്തെ സ്ഥിതി അനുസരിച്ച് 5 പവനും 10,000 രൂപ തരാൻ നോക്കൂ. ഇവിടുത്തെ സ്ഥിതി കണ്ടിട്ട് ഇതേ കൂടുതൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പെണ്ണാണെങ്കിൽ നല്ല പണിക്കായാണെന്നാ പറഞ്ഞത്. കണ്ടിട്ട് നല്ല ആരോഗ്യമുണ്ട്. നമ്മുടെ ചക്കനാണെങ്കിൽ പെണ്ണെ പിടിക്കുകയും ചെയ്തു. അമ്മാവൻ പറഞ്ഞ ശരിയാ. എന്നാലും കൊറേ അന്വേഷിച്ച് നടന്നതല്ലേ. ഇതാണ് പറഞ്ഞേക്കണെങ്കിൽ നടക്കട്ടെ. അതെന്തായാലും ശരി, ഒരു കൊല്ലത്തിനകം 10,000 രൂപയും കൂടെ കിട്ടണമെന്ന് പറയണം. അത് വേണം വേണം. നിങ്ങൾക്ക് പറയാൻ വയ്യെങ്കിൽ ഞാൻ പറയാം. നിങ്ങൾ വാ. ഇന്നത്തെ കാലത്ത് 10,000 രൂപ 5 പവനോ എന്ന് പറഞ്ഞാൽ എന്താ ഉള്ളത്? പിന്നെ നിങ്ങളുടെ അവസ്ഥ ഇതായതുകൊണ്ട് ഒരു കൊല്ലത്തിനകം എന്തെങ്കിലും കൂടെ തരണം. അവള് ഞങ്ങളുടെ പെണ്ണല്ലേ, അവക്ക് ഞങ്ങ കൊടുത്തില്ലേ പിന്നെ ആര് കൊടുക്കാനാ? വേലു എന്താ അന്നും ഉണ്ടായിരിക്കുന്നത്? എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലേ, ഇതിൽ കൂടുതൽ എന്ത് പറയാനാ? പെണ്ണിനെ കാണുന്നില്ലല്ല, ഞങ്ങൾക്ക് ഇറങ്ങാൻ നേരായി. ശരി എന്നാ. മോളെ ഞങ്ങ ഇറങ്ങട്ടെ. കല്യാണ പെണ്ണെന്ന് നടത്തോന്നല്ലോ, ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കാൻ കൂട്. ഈ ഇഷ്ടികം മണ്ണും കൊണ്ട് തികയാച്ചി. ഓ കൊട്ടാരം കിട്ടാൻ പോണല്ലേ, ഇതൊക്കെ മതി. ആ നീ വന്നാ. ചേച്ചിയുടെ കല്യാണം ഞങ്ങ അടിച്ചു പൊളിക്കും. മല്ലികടയിൽ എത്ര പൈസ ഉണ്ട് അടിച്ചു പൊളിക്കാൻ? അതൊക്കെ ഉണ്ട്, നോക്കിക്കോ. ചേട്ടാ വാ, എനിക്ക് വിശക്കണ്. നീ പൊക്കോ, ഞാൻ വന്നേക്കാം. കുമാരൻ ചേട്ടൻ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ശിവൻ എന്നോടൊരു കാര്യം പറഞ്ഞു. അവൻ എന്താ പറഞ്ഞേ? കുട്ടികളുടെ അച്ഛൻ ബോംബെയിലുണ്ടോ? തമാശയായി. കുമാരൻ ചേട്ടൻ അറിയാലോ, പിള്ളേർക്കടെ മുമ്പ് ഞാൻ വെറുതെ പറയണല്ലേ, ഞാൻ അവർക്കടെ അമ്മയല്ലേ. പെട്ടെന്ന് കുട്ടി പറഞ്ഞത് കേട്ടപ്പോ എന്താ നീ വിചാരിച്ചേ? ഇതൊന്നും ഇവിടെ നടക്കൂല. യു ബ്ലഡി, കൊറേ നാളായി ഞാനിത് കാണുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായി നിനക്ക് വീട്ടുകാരനില്ലാത്ത കാര്യം. ഇന്നത്തോടെ നിന്റെ പണി മതിയാക്കിക്കോ. ശമ്പളം എല്ലാം ബാക്കിയുണ്ടെങ്കിൽ ചെന്ന് മേടിച്ചോട്ട് പൊക്കോ. എന്ത് രസാ, ഇതിങ്ങളെ ഞാൻ വളർത്തി തിമിംഗലമാക്കും. നീ ആ വെള്ളം കളിക്കാതെ നിങ്ങളെ കൊല്ലാണ്ടിരുന്നാ മതി. ചേട്ടനൊന്നും മിണ്ടായി. നോക്കമ്മേ, ഈ മീൻ്റെ ഒക്കെ കളി എന്ത് രസാല്ലേ. രസം ഞാൻ പാടുപെട്ട പിടിച്ച. നീ കുടിക്കാൻ ഇത്തിരി വെള്ളം കൊണ്ടുപോടി പെണ്ണെ. നോക്കമ്മേ, ഇതിങ്ങളുടെ കളി കണ്ട. കൊണ്ടുപോടി വിടുന്ന. ഇങ്ങോട്ട് നോക്കിയേ, അമ്മ വിഷമിച്ചു വന്നപ്പോ നീ വെറുതെ കളിക്കാൻ പോയിട്ടല്ലേ. ഈ മരുന്നും കൂടെ വാങ്ങണം. അമ്മ അമ്മ, വ്യാപാരം കൊഞ്ച അഡ്ജസ്റ്റ്മെന്റ് വേണം. പൈസ അങ്കക്കെടുക്കലേനാ, ഏ ഓടി ഇങ്ക വരണേ.
സ്വാമി ഒന്ന് രണ്ട് ചെക്കല്ലേ ബൗൺസ് ആവത്. ഇവളവ് നാള് ഉങ്ങളെ കഷ്ടപ്പെടുത്തലേ സ്വാമി. കൊഞ്ച കഷ്ടം ഏതാവത് കൊഞ്ച അഡ്ജസ്റ്റ് പണി കൊടുക്കോ. ഹലോ, ആ പളനിസ്വാമിയാ, നീ എന്നെ സൊന്നേ സ്വർണ്ണ വേല ചെയ്യാമ എതുക്കയ്യാ നീ സ്വാമി സ്വാമി എന്ന് കൂപ്പിട്ടേ. ആ ആ കേക്കലെ കേക്കലെ, നീ അന്ന് റേഞ്ച് ഉള്ളടത്തേക്ക് മാറിനില്ലേ. ആ ഏയ്, നീ ആ വക്കീലിനെ കൂട്ടി ഹൈക്കോർട്ടിലേക്ക് പോണോ? ആ പുരിഞ്ഞതാ? ആ ശരി ശരി. ഒരു വണ്ടി ചെക്ക് പോസ്റ്റിൽ പിടിച്ച് കൂട്ടിരിക്കു, അത് ഇറക്കുന്നതുക്ക് രൊമ്പ പാടുപെട്ടിരിക്കേ. നീ ഞാൻ കഷ്ടത്തെ പുഴിഞ്ഞതാ? ആ ഉനക്ക് അവളവ അവസരം നാളേക്ക് ചെക്ക് തരാ. ഈ സ്വാമിയുടെ കാര്യം ആ ചെക്ക് എന്നാ ചെക്ക്? ഇതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് താൻ. പൈസ കിട്ടിയോടാ? അയാളെന്നെ മൈൻഡ് പോലും ചെയ്തില്ല. നിന്നെ തോൽക്കാണ്ടായ ഇപ്പൊ തന്നെ കളി കയറി നിക്കണ്ടായിരുന്നു. അമ്മ ആശുപത്രി കിടക്കണം നീ പറഞ്ഞില്ലേ? അയാൾ അതൊന്നും മൈൻഡ് ആക്കൂലടാ. ഞങ്ങളുടെ ഒരു പൈസ ഇല്ലടാ. ഞാൻ ഒരാളെ കൂടി ഒന്ന് നോക്കട്ടെ. ആ ശിവൻ എത്തിയല്ലോ. കഞ്ഞി കുടിച്ചിട്ട് ഗുളിക കഴിച്ചോളൂ. കുറവുണ്ടോ അമ്മ? കുറവുണ്ട്. നീ വല്ലതും കഴിച്ചോടാ. ഞാൻ കഴിച്ചോളാം. എവിടുന്നാ കാശ് കിട്ടിയത്? കുമാരൻ ചേട്ടൻ തന്നു. കുമാരൻ ചേട്ടൻ വല്ലതും പറഞ്ഞ? ആശുപത്രിയിലേക്ക് വരാന്ന് പറഞ്ഞു. നീ ഇത് വെച്ച് വഷളാക്കല്ലേ, സൂക്ഷിക്കണം. നമ്മ പാവങ്ങൾക്ക് പണിയെടുത്ത ചാകാനായിരിക്കും വിധി. നീ സൂക്ഷിച്ചാ മതി, സൂക്കേടൊക്കെ മാറും. വെറുതെ ആവശ്യമില്ലാണ്ടൊന്നും ആലോചിക്കണ്ട. ആ എന്നാ ഞാൻ പോണില്ലേ. ഇവനെയും കൂടെ കൊണ്ടുവെക്കോ. മോള് സ്കൂള് വിട്ട് വന്നു കാണും. അപ്പൊ അമ്മ കൂടെ ഒറ്റ കിടക്കോ? ഈ കിടക്കണൊക്കെ ആളുകളല്ലേ. നീ പോയി വീട് നന്നായി തൂക്കണം കേട്ടോ. പിന്നെ മോളെ നീ കരയ്ക്കല്ലേ. നാളെ പോരുമ്പോ അവളെയും കൂടെ കൊണ്ടുപോരെ. അമ്മ വൈകിട്ടത്തെ ഭക്ഷണം. നീ പൊക്കോടാ, ഞാൻ ആരെ കൊണ്ടെങ്കിലും വാങ്ങിപ്പിച്ചോളാം. പോട്ടെ. ചേട്ടാ, അമ്മ എപ്പോ വരും? നാളെ അമ്മയുടെ അടുത്ത് ഞാനും വരട്ടെ. ഡീ, നിങ്ങളെല്ലാം കഴിച്ചാ? ഇല്ല. ദാ കുറച്ച് കപ്പ. ആ ചൂലിങ്ങതാ ഞാൻ തൂക്കാം. ലതേച്ചിക്ക് എങ്ങനെയുണ്ടടാ? മരുന്ന് കൊടുത്തപ്പോ കുറച്ച് കുറവുണ്ട്. ചേച്ചി ഞങ്ങൾക്കൊന്ന് കൂട്ടെടുക്കോ. എന്താ മല്ലി, നിനക്ക് ഒറ്റക്ക് കിടക്കാൻ പേടിയാ? ചേച്ചി ഇന്ന് ഇവിടെ കിടക്ക്. ശരി. അയ്യോ, നമ്മുടെ കോഴിന്റെ മുട്ട വിരിഞ്ഞ. മനസ്സിന് വല്ലാത്ത വിഷമം. ഞാൻ കാരണല്ലേ. കുറ്റം കുമാരൻ ചേട്ടന്റെ മാത്രമല്ലല്ലോ. ഞാൻ ഒറ്റത്തടിയല്ലേ. അങ്ങനാണോ ലതയുടെ കാര്യം? നമ്മ വിചാരിക്കണ പോലെയാണോ ലോകം? നമ്മുടെ ഇഷ്ടം പോലെ കാര്യമൊക്കെ നടക്കുവോ? എനിക്കവിടെ മതിയായി. കാലം കുറയായില്ലേ, മടുത്തു. കുമാരൻ ചേട്ടൻ എങ്ങടാ പോണേ? ആ നിർത്തടാ പിള്ളേരെ, ഇത് അവക്ക് കൊടുത്തേര്. എന്നെ കണ്ടാ അവക്ക് കലി ഇളകും. അവള് സ്വസ്ഥമായി കിടക്കട്ടെ, വയ്യാണ്ടിരിക്കല്ലേ. അമ്മ അമ്മ, ഇന്ന് രണ്ടുപേരും പണിക്ക് പോയില്ലേ? ഒന്നും പണിതാലേ പളനിസ്വാമിക്ക് കെമ കൂടും. ഇതെല്ലാരും കൂടെ കഴി. ഇതിലതെ ചേച്ചി കൊണ്ടുവന്നതാ. സാരല്ലടാ, ഇവിടെ വേറെ ഉണ്ട്, കഴിച്ചോ.
ഞാൻ പൊളിച്ചേരാം. മോനും കൂടി പൊട്ടം കളി കളിക്കരുത്. എനിക്ക് എന്റെ കാശ് കിട്ടണം, ഇല്ലേനാ ഞാൻ പോലീസിനെ കൂപ്പിടുവേ. പോലീസാ? എന്നാ നിങ്ങ പോലീസിനെ വിളി, എന്നിട്ട് നമുക്ക് തീർക്ക. പോലീസ് വന്ന ആദ്യം നിങ്ങ ഉള്ളി പോകൂ. അതല്ല ചക്രപാണി, പിന്നെ കാശ് അത് കൈ കിട്ടുമ്പോ ഞാൻ അങ്ങ് എത്തിക്കും. മതി മതി, അത് മതി. എനിക്ക് അങ്ങ 100 കൂട്ടം വില എടുക്ക്. വരട്ടുമാ. ഡോക്ടർ പറഞ്ഞ കേട്ടല്ലോ, കടുത്ത പണികളൊന്നും ചെയ്യരുത്. രോഗം കൊണ്ടുവരുന്ന വഷളാക്കി. ഇനി നല്ല റെസ്റ്റാണ് ആവശ്യം. എന്റെ മോള് വല്ലതും തിന്നാ, നിന്റെ തലയിൽ എണ്ണയൊന്നും തേക്കിനില്ലേ? കോഴിയൊക്കെ നീ നോക്കണ്ടടാ. അമ്മേ, രണ്ടു മൂന്ന് കോഴിക്കുഞ്ഞാലും വിരിഞ്ഞേ. ആണോ, നീ സൂക്ഷിക്കണം കേട്ടോ. ആ കള്ളപ്പൂച്ചകൾ അങ്ങാൻ കണ്ടാ പിന്നെ വച്ചേക്കില്ല. ഞാൻ കൊട്ടിയിട്ട് നന്നായിട്ട് മൂട് വെച്ചിരിക്കുക. അമ്മേ, ഞാൻ ഇനി പളനിസ്വാമിയുടെ കട പോണില്ല. എന്താ കാര്യം? ഞാൻ കുറച്ച് പൈസക്ക് പോയിട്ട് അയാളെന്നെ മൈൻഡ് കൂടെ ചെയ്തില്ല. വാസന്തി ചേച്ചിനെ കെട്ടിടമണിക്ക് കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര പണിയാ, നിനക്ക് പറ്റൂടാ. എന്താ മീനാക്ഷി പൊക്കാൻ ഇത്ര മടി? പറ്റില്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിക്കണോ? എന്റെ നീലാംബരം ചേട്ടൻ അവള് രണ്ടു ദിവസം ആശുപത്രിയിൽ നിന്ന് വന്നിട്ട്. എന്നാ പിന്നെ വിശ്രമം കഴിഞ്ഞിട്ട് വന്നാ പോരെ. ആ കോൺട്രാക്ടറുടെ തെറി മുഴുവൻ കേക്കണത് ഞാനാ. എത്ര കാലമായി ഇതൊന്ന് തീർക്കണ്ടേ? എടി വാസന്തി, നീ കൊണ്ടുവന്ന ചക്കര എവിടെ? എടി ചാന്ത് കൊണ്ടുവരാൻ പറ. അവന്റെ ഒരു വരവ് കണ്ടി, എവിടുന്ന് കിട്ടി ഇതിനെയൊക്കെ? എന്റെ പൊന്നു മേസ്ത്രി, ആ ചക്കരെ പേടിപ്പിക്കല്ലേ. എവിടെ നോക്കിയാ നടക്കണം? കൊച്ചു ചെക്കനല്ലേ മേസ്ത്രി, നിങ്ങൾ എന്താ ചെയ്യുന്നത്? പണി അറിയാൻ പാടില്ലാത്ത ഇവനെയൊക്കെ കൊണ്ടുവന്ന് നിനക്കട്ട രണ്ടെണ്ണം തരണം. വിഷമിക്കണ്ട ശിവ, ആദ്യമൊക്കെ ഇങ്ങനെയാ, പിന്നെ നീയും വലിയ മേസ്ത്രി ആവട്ടോടാ. എന്നാലും ആ മേസ്ത്രി കണ്ണിച്ചോരയില്ലാത്ത പണിയാ ചെയ്തേ. മനുഷ്യർക്കിടെ ഓരോരോ കാര്യങ്ങളെ ആ ലതിച്ചേച്ചയ്ക്ക് ആവതുണ്ടായിരുന്നെങ്കിൽ ഈ ചെക്കനിങ്ങനെ പാടുപെടേണ്ടി വരുമായിരുന്നോ? ലതയെ കൊണ്ട് ഇനി പണിക്ക് പോകാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല. അവക്ക് തീരെ പാടില്ല. ആ ചെക്കനൊരു കര പറ്റിയിരുന്നെങ്കിൽ അവർക്കിടെ പ്രയാസങ്ങളൊക്കെ മാറിയനെ. ആ പെണ്ണാണെങ്കിൽ നന്നായി പഠിക്കുകയും ചെയ്യും. രണ്ടാളും പരദൂഷണം നിർത്തി പണിയെടുക്കാൻ നോക്കട്ടാ. ആ മേശരി അവിടെ കിടന്ന് ഇളക. ഹലോ, ഈ പണി ബോറടിച്ചു തുടങ്ങി. ഏ ചക്രവാണി അണ്ണൻ, ഊടിച്ചിരിയല്ലേ? ആ നമുക്ക് വാ, നമുക്ക് വാ. നിക്കടവിടെ കേടാ വണ്ടിയില്. നിനക്ക് ഈ ഭാഗത്ത് കണ്ടുപോകരുത് പറഞ്ഞിട്ടുള്ളടാടിക്കല്ലേ. അധ്വാനിച്ച് ജീവിക്കാൻ സമ്മതിക്കല്ലേ? എന്തൊരു കഷ്ടാണ് സാറേ, എന്തൊരു രാജ്യാണ് സാറേ ഇത്. ഇത് രേഷനരിയാണ് കേട്ടാ, ഞാൻ ശക്തമായിട്ട് പ്രതികരിക്കും. ഓ, നീ കുത്തരി മാത്രമേ ഞണ്ണുള്ളൂ. ആ ലോകത്തുള്ള കംപ്ലീറ്റ് തണ്ടികളുണ്ടല്ലോ. ഞണ്ണിക്കോ, ഞണ്ണിക്കോ, ഓസിന് ഞണ്ണിക്കോ. അല്ല സാറേ, ഒന്ന് ചോദിക്കട്ടെ, ഈ രാജ്യത്തെ എല്ലാ തണ്ടികളെയും എല്ലാ കാലത്തും തീറ്റിപ്പറ്റാവുന്ന നിങ്ങൾ ഏറ്റിട്ടുണ്ടോ?
അവനെ നോക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റൂല. അവൻ പുലിവാലി കേസാ സാറേ. പിന്നെ എന്ത് ചെയ്യണം? അവനെ അങ്ങോട്ട് ഇറക്കി വിട്ടിട്ട് പൂർവ്വ ഹോമിൽ നിന്ന് ചാടിപ്പോയതാന്ന് എഴുതിയാ മതി. അങ്ങനെ മതിയോ? അത് മതി സാറേ. നിക്കണ പോണ. അമ്മേ, നമ്മുടെ വീട്ടിൽ നിന്ന് ഓരോടൊക്കെ പറഞ്ഞ് ആൾക്കാർ വന്നിക്കണ്. വീട് മാറണോ? എന്തിന്? ഇതൊന്ന് വായിച്ചേ. താലൂക്ക് ഓഫീസ്, എറണാകുളം, തീയതി 28/3/2005, KLC റൂള് 11(3) പ്രകാരമുള്ള ഒഴിപ്പിക്കൽ നോട്ടീസ്. എറണാകുളം താലൂക്കിൽ പച്ചാളം വില്ലേജിൽ സർവേ നമ്പർ 28C സെന്റ് 6 വിസ്തീർണമുള്ള ഗവൺമെന്റ് പുറംപോക്ക് ഭൂമി അനധികൃതമായി കൈവശം വെച്ചു വരുന്നതായി അന്വേഷണത്തിൽ അറിയുന്നു. ഡി പ്രവേശനം അനധികൃതമായാൽ താങ്കൾ ഈ നോട്ടീസ് കൈപ്പറ്റി 10 ദിവസത്തിനകം ഡി പ്രദേശം സ്വമേധയാ ഒഴിഞ്ഞു പോകേണ്ടതാണ്. നിശ്ചിത സമയത്തിനകം ഡി പ്രദേശം ഒഴിഞ്ഞുപോയില്ലെങ്കിൽ ബലമായി ഒഴിപ്പിക്കപ്പെടുന്നതാണെന്നും ആയതുമൂലമുള്ള കഷ്ടനഷ്ടങ്ങൾക്ക് സർക്കാർ ഉത്തരവാദിയായിരിക്കുന്നതല്ലെന്നും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. ഇവിടെ കൊണ്ടുവന്ന് പേപ്പർ തന്നവന്റെ മോന്തയ്ക്ക് ആട്ടാന്ന് വിചാരിച്ചതാ. നമ്മളൊക്കെ എവിടെ പോണോന്നാ ഇവന്മാര് പറയണേ? ആരെങ്കിലും പറയുമ്പോ നമ്മ വീടൊഴിയാൻ ഇതെന്താ വെള്ളരിക്കപ്പെട്ടാണ്? ചോദിക്കാനും പറയാനും ആളില്ലെന്നാണ് ഇവന്മാർക്കുടെ വിചാരം. കൊള്ളാല, ഒന്നുമില്ലേ നമ്മ ഈ നാട്ടുകാരല്ലേ. അവരെത്തിയല്ല. ഇക്കാര്യത്തില് നമുക്കൊന്നിച്ചൊരു തീരുമാനം വേണം. ഇതാരും ഇവിടെ കൊണ്ട് തന്നെ? താലൂക്ക് ആഫീസിന്നാ പറഞ്ഞേ എല്ലാ വീട്ടിലും കൊടുത്തിട്ടുണ്ട്. 10 ദിവസത്തിനകം ഒഴിയാ ഞാൻ പറഞ്ഞിരിക്കണേ. എങ്ങോട്ട് മാറാനാ? അവര് പോലീസിനെ കൊണ്ടുവന്ന് മാറ്റത്രേ. എന്നെ കൊന്നിട്ട് എന്റെ പെര പൊളിക്കുള്ളൂ. ഞങ്ങൾ എങ്ങോട്ടും പോണില്ല. പോലീസ് എങ്കിൽ പോലീസ്, അമ്മാര് വന്ന് തല്ലി കൊല്ലട്ടെ. ഇത് നമ്മുടെ മണ്ണാ, നമ്മ ഇവിടെ തന്നെ കിടന്നു മരിക്കും. നമ്മ ആരും ചാകാനും കൊല്ലാനും പോകുന്നില്ല. നമ്മ ഒരുമിച്ച് നിന്നാ മതി. നമുക്ക് താലൂക്ക് ആഫീസ് വരെ ഒന്ന് പോയാലോ? ആഫീസർ എന്താ പറയണെന്ന് കേക്കാലോ. നമ്മ 4, 3, 7 പേര് പോയിട്ട് കാര്യമില്ല. കോളനിക്കാരെല്ലാരും പെട്ടെ, നമുക്ക് രാവിലെ പോവാം. ശരിയാ, എല്ലാരും വന്ന് ആലോചിച്ചിട്ട് നമുക്ക് പോവാം. നാളെ നമ്മ ആരും പണിക്ക് പോണില്ല. ഇതിനൊരു തീരുമാനം അറിഞ്ഞിട്ട് ബാക്കി കാര്യം. അവന്മാരുടെ ഒരു നോട്ടീസ്. ഇത് സർക്കാരിന്റെ തീരുമാനമാണ്. നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഇവിടെ പ്രശ്നമുണ്ടാക്കരുത്. ഇതൊരു സർക്കാർ ആഫീസാണെന്ന് ഓർമ്മ വേണം. ഞങ്ങൾ അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി സാറേ. പുറംപോക്കിൽ നിങ്ങൾ എത്ര കാലം താമസിച്ചാലും നിങ്ങൾ സ്ഥിര താമസക്കാരല്ല. സർക്കാർ ആവശ്യപ്പെടുമ്പോൾ ഒഴിയണം. ഞങ്ങൾ ഇപ്പൊ എവിടെ പോണെന്ന് സാറ് പറയണേ? ഞങ്ങൾ ഈ രാജ്യത്തുള്ളവരല്ലേ. നിങ്ങൾ എന്നെ നിയമം പഠിപ്പിക്കണ്ട. എന്റെ ശവത്തിൽ ചവിട്ടിയ സാറിന് എന്റെ പേര് പഠിക്കാൻ പറ്റൂ? നിയമം നിയമത്തിന്റെ വഴിയേ പോകും. നഗരവികസനത്തിന്റെ ഭാഗമായി ഞങ്ങൾക്ക് വീട് ഒഴിപ്പിച്ചേ പറ്റൂ. സാറേ, ഞങ്ങൾ ഒഴിഞ്ഞേരാം. ഞങ്ങൾക്ക് പേര് വെക്കാൻ വേറെ സ്ഥലം തന്നാ മതി. സാർ, ഇതിനൊരു സമാധാനം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോണുള്ളൂ. നിങ്ങൾ പിരിഞ്ഞു പോണം, ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. സാറ് പോലീസിനെ വിളി, ഞങ്ങൾ പോലീസിനെ കുറെ കണ്ടതാ. സർക്കാർ നീതി പാലിക്കുക. കോളേജിൽ ഞങ്ങൾ ഒഴിവില്ല. ഒന്നും ഞങ്ങൾ മാറില്ല. അവകാശങ്ങൾ നേടിയെടുക്കാൻ മരണം വരെയും സമരം ചെയ്യും. നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾ അറിഞ്ഞു. ഈ കാര്യത്തിൽ ഇടപെടുന്നതിന് നമുക്ക് ചില പരിമിതികളുണ്ട്. ഒന്നാമത്, നമ്മ വികസന വിരുദ്ധരാവാൻ പറ്റില്ലല്ല. നിങ്ങളുടെ ഭാഗത്തിന് ന്യായമുണ്ട്. അവിടുന്ന് ഇറങ്ങിയ പേര ഇടവില്ല. നിങ്ങൾക്കറിയാല, ഞങ്ങൾ ഡെയിലി കിട്ടണേന്ന് കഴിഞ്ഞു കൂടി പോണ ആളുകളാ. നിങ്ങ ഇടപെട്ട് എങ്ങനെയെങ്കിലും ഇത് മാറ്റി തരണം.
നമ്മ പാർട്ടിക്ക് വേണ്ടി കുറെ കൊടി പിടിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തതല്ലേ. ഞങ്ങൾക്കടെ പ്രശ്നം പാർട്ടി തീർത്തില്ല, പിന്നെ ആര് തീർക്കും? പത്തിരുത് കൊല്ലായി ഞങ്ങൾ അവിടെ കിടക്കണോ സാറേ. പക്ഷേ ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്ത സ്ഥിതിക്ക് നമ്മുടെ പാർട്ടിക്ക് ചില പരിമിതികളൊക്കെ ഉണ്ട്. പിന്നെ കോമ്പൻസേഷന്റെ കാര്യത്തില് നമ്മുടെ പാർട്ടി ഇടപെട്ട് എന്തേലും നടക്കുമെന്ന് നോക്കാം. നേതാവിനെ കാത്ത് ഞങ്ങൾ ഇത്രയും നേരം അവിടെ നിൽക്കാറ്. കാണാത്തോണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഞാൻ അങ്ങോട്ട് ഇറങ്ങായിരുന്നു, അപ്പോഴായിരുന്നു ദേ ഇവക്കടെ പ്രോബ്ലം. നിങ്ങളുടെ മറ്റേ പാർട്ടി അവിടെ ഉണ്ടാ? അയാളെ ഞങ്ങൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അയാൾക്കടെ ആധാരത്തിൽ പറയുന്ന സ്ഥലം എന്റെ പറമ്പിലേക്കുണ്ടെന്നാണ് അയാൾ പറയണത്. കോടതിയിലും പോലീസിലും പോവാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങൾ ഇടപെട്ട് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് അഡ്ജസ്റ്റ് ആക്കി തരണം. അതൊക്കെ അഡ്ജസ്റ്റ് ആക്കാന്നേ അയാൾ പാർട്ടി പറഞ്ഞാൽ കേൾക്കുന്ന ആളാണ്. അല്ല അപ്പോ ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കാര്യം നമ്മ അഡ്ജസ്റ്റ് ചെയ്യാന്ന്. നിങ്ങളുടെ ധൈര്യമായിട്ട് പോ. കാര്യമൊക്കെ കേട്ടിട്ട് നമ്മവിടുന്ന് പോണ്ട ലക്ഷണമാണ്. പെണ്ണും പെടക്കോഴി ഇല്ലാത്ത ഉനക്ക് എന്നെ വേണേലും പറയാം. ഈ കുളന്തയും കുട്ടിയോടും ഉള്ളവർ എങ്കം പോവാനാ? ഗവൺമെന്റിന്റെ പണി എന്താണ്? പെരപൊളിച്ച് മാറ്റലാണ്. നമ്മ തെണ്ടികളിൽ നിന്ന് തെണ്ടിയാണ് സർക്കാർ കാശുണ്ടാക്കണേ. എന്നിട്ടിപ്പോ നമുക്ക് തന്നെ പാരാ. നിനക്ക് പേടിയാണെങ്കിൽ നീ പോ, ഞങ്ങക്കടെ കാര്യം ഞങ്ങ നോക്കിക്കോളാം. നിങ്ങ ഓർത്ത് സർക്കാരിനോട് കളിക്കാൻ നിൽക്കണ്ട. അവരെന്തായാലും ഇത് പൊളിച്ചെടുക്കുന്ന എനിക്ക് തോന്നുന്നു. എടാ പേടി തൂറി, നീ വിട്ടുപോ. നമ്മ കളി തുടങ്ങിയിട്ട് കൊല്ലം കുറേ ആയടാ, നമ്മ എങ്ങോട്ടേക്കും പോടില്ല. നിങ്ങയായി നിങ്ങക്കടെ വാടായി, എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞു. എന്നാലും അവരെ കൊലച്ചതി നമ്മാട് ചെയ്തല്ലോ. എല്ലാം ഉറപ്പിച്ചിട്ട് നമ്മ ഇനി ആ കാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? വീടൊഴിയാൻ കടലാസ് കിട്ടിയതേ ഉള്ളൂ. അവർക്കടെ അടുത്ത് ഇത്ര വെക്കം ഇതാര്യെന്ന് പറഞ്ഞു. ചുമ്മാണ്ടല്ല മനുഷ്യന്മാർ തന്നാവത്ത്. ഒരു കണക്കിന് എല്ലാം ഒത്തു വന്നതാ, ഇതിപ്പോ ഇങ്ങനെയായി. എങ്ങനെയായെന്ന്? നമ്മക്കടെ വീട് ഒഴിയനോണ്ടാണെങ്കി അവരവർക്കടെ പാട് നോക്കട്ടെ. നിങ്ങ ഇങ്ങനെ കള്ളും കുടിച്ച് തെക്ക് വടക്ക് നടന്നാ ഒരു കാര്യവും നടക്കൂല. കാര്യങ്ങളുടെ പോക്ക് കണ്ടിട്ട് നമ്മ ഇറങ്ങിക്കൊടുക്കേണ്ടി വരുമെന്നാ തോന്നണേ. നിങ്ങ നിങ്ങളുടെ വല്യച്ഛനെ ഒന്ന് പോയി കാണാ, എന്നിട്ട് കാര്യങ്ങൾ പറ. എന്തെങ്കിലും വഴിയുണ്ടോന്നൊന്ന് നോക്ക്. ഓ, ഇപ്പൊ നിനക്ക് വല്യച്ഛനൊക്കെ ഓർമ്മ ഉണ്ടല്ലേ? പണ്ടൊരു വില ഉണ്ടായിരുന്നില്ലല്ലോ. നിങ്ങൾ തമ്മി വെറുതെ അതൊന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കല്ലേ. അച്ഛൻ പോ നോക്ക്, എന്തേലും നടക്കണേ നടക്കട്ടെ. നീ ആവശ്യമില്ലാണ്ട് വല്ല ഓർത്ത അസുഖം കൂട്ടേണ്ടി. ഇങ്ങോട്ട് പോകും ചേച്ചി, പോണെങ്കി നമ്മ എല്ലാം ഒരുമിച്ചേ പോകൂ, അല്ലെ ഇവിടെ കിടന്നങ്ങ് ചാവൂ. അമ്മ കാളിയമ്മേ, നിങ്ങക്കടെ നിലയം പൂട്ടിയാ? നമ്മൾ തമ്മിലുള്ള ലാസ്റ്റ് കച്ചവടം നടത്തിയേക്കാം. ഒരു പൈറ്റ് ഗോൾഡ് എടു. നീ എങ്ങോട്ടാ പോണേ? എങ്ങൾക്ക് ചരിയാമേ, ഉനക്ക് വല്ല വല്ല പെണ്ണും കുടുംബം ഇരുക്ക. എന്റെ തള്ളെ ഒരു പായും തലേണി നമ്മക്കടെ ഈ തടി, ഞാൻ പോണേണ്. അവന്മാര് വന്ന് പേരെ പൊളിക്കോന്നുള്ളത് ഉറപ്പാണോ? എന്റെ കാളിയമ്മേ, അവരീ കോളനി പൊളിച്ചെടുക്കും. നിങ്ങ വേറെ വല്ല വഴി നോക്കിയാണ് നല്ലത്, ഇല്ലെങ്കിൽ പോലീസ് അടിച്ചിറക്കും. ഈ വയസ്സുകാലത്ത് വെറുതെ അടി മേടിക്കണ? എവിടെയും വെച്ച് കാണാട്ടാ. ടാറ്റ. രമചേച്ചിയുടെ കല്യാണം നടക്കൂലോ? അല്ലമ്മ, നമ്മ എന്തായാലും പോവേണ്ടി വരുന്നാ തോന്നണേ. നമ്മുടെ കോഴീനൊക്കെ വിക്കട്ടെ അമ്മ. നിന്റെ ഇഷ്ടം പോലെ ചെയ്യ. നീ വരുമ്പോ കുറച്ച് അരിയും കൂടെ മേടിച്ചോ.
ലത ചേച്ചിയെ അവിടെയെങ്ങും കണ്ടില്ല, അതാ ഞാനിങ്ങ് വന്നേ. നിങ്ങ പോണ എങ്ങനെ കണ്ടുനിക്കും മോമനെ? എങ്ങടാ പോണേന്ന് എനിക്കറിയില്ല ചേച്ചി. അങ്ങേര് പറഞ്ഞ് ഞങ്ങൾ കൂടെ പോണു. അമ്മയൊക്കെ ഇനി എവിടെയെങ്കിലും വെച്ച് കാണുമോ ചേച്ചി? ഇനി അതൊക്കെ ആലോചിച്ചിട്ട് എന്താ കാര്യം? വന്ന പോലെ വരട്ടെ. ഇനിയിപ്പോ ഒരു കത്തെഴുതാൻ നമുക്ക് അഡ്രസ് പോലും ഇല്ലാണ്ടായി. അല്ലേ ഓമനെ? ചേച്ചി നിങ്ങൾക്കടെ തീരുമാനം എന്താ? ഞാൻ ഇറങ്ങാണ് ചേച്ചി. നമ്മക്കിനി കാണോടാ. പോട്ടേടാ. നിങ്ങളെല്ലാവരും എന്നെ ഇട്ടേച്ച് പോവാണ്. ഇനി ഞാൻ എങ്ങോട്ട് പോവും? നിങ്ങളുടെ ശാപം കൊണ്ട് അവര് മുടിഞ്ഞു പോവുകയുള്ളൂ. എന്തിനാ തള്ളേ നിങ്ങൾ ഈ കടുങ്കൈ ചെയ്തത്? ഞാൻ നിങ്ങളെ നോക്കൂലായിരുന്നു. അവന്മാര് പുളിക്കാരെങ്കിൽ വരട്ടെ. ഒരു കണക്കിന് അവരെ ചെയ്തതാന്നല്ല, കേറി കിടക്കാൻ ഒരു ഇടമില്ലാതായ പിന്നെ ആര് നോക്കാനാണ്? നിനക്ക് എത്ര നാളെ അവരെ നോക്കാൻ പറ്റും? ചത്തത് നിന്റെ തള്ളയാന്ന് തോന്നുന്നു വേലിച്ചേട്ടൻ. ഒരുപക്ഷെ ഇതെന്റെ തള്ളയല്ലെന്ന് ആര് കണ്ടു? എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കാണ്ട് എങ്ങനാ ഓരോരോ ആളുകളായിട്ട് പോവാ? ചേച്ചി തന്നെ പറയാ, ഞങ്ങ എങ്ങോട്ട് പോവാനാ? നാളേക്ക് മാറണോന്നല്ലേടി അവര് പറയണേ. പോണവരൊക്കെ പോട്ടെ, ഞങ്ങ ഉള്ളവരെതിർക്കും. പെര പൊളിക്കാൻ വന്നവരെ ജയിലിൽ കൊണ്ടിടട്ടെ. നമ്മ പോകാനൊന്നും ഇല്ലാത്തവർക്ക് പോലീസും പട്ടാളം വന്ന എന്താ? ഞങ്ങളെ പെരുവഴിയിലാക്കിയിട്ട് ഈ കോളനി പൊളിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്. ഈ വിവരം നിങ്ങളെ നേരത്തെ അറിയിച്ചിരുന്നതാണ്. നിങ്ങൾക്ക് സ്ഥലം കണ്ടുപിടിക്കലല്ല എന്റെ ജോലി. ഞങ്ങളെ കൊന്നിട്ടേ സാർ ഇത് പൊളിക്കൂ. സമാധാനമായി പിരിഞ്ഞു പോകണം.
അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. എന്ത് സമാധാനം? ഞങ്ങൾ കിടക്കണ കുടി പൊളിച്ചിട്ടാണ് സമാധാനം? ഇത് നിങ്ങൾ പൊളിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പിള്ളേരായിട്ട് വഴിതെറ്റണാ? പറ, നിയമം നിങ്ങൾ കയ്യിലെടുക്കരുത്. ഞങ്ങളുടെ ജീവിതമാണ് നിങ്ങൾ കയ്യിലെടുത്തിരിക്കണേ. ഞങ്ങളെ തെരുവിലിറക്കിയ സാറിന് സമാധാനം കിട്ടുമോ? നിങ്ങളുടേത് അനധികൃത കുടിയേറ്റമാണ്, ഞങ്ങൾക്കിത് ഒഴിപ്പിച്ചേ പറ്റൂ. സർക്കാർ നീതി പാലിക്കുക. സർക്കാർ നീതി പാലിക്കുക. ചർച്ച് മാറി. ഇതിങ്ങനെ നിന്നാലേ അവന്മാർ വീണ്ടും ഒന്ന് ഇതിനകത്ത് കയറും. സംശയിക്കണ്ട, ധൈര്യമായിട്ട് ചെയ്യടോ. ആ നല്ല കാലമല്ല, മോശപ്പെട്ട കാലവുമല്ല. കൂരിരുട്ടിൽ കൂട്ടുവന്ന കൂട്ടുകാരൻ പോയി, നാട്ടിലുള്ള കൂട്ടുകാരി വിടുവിട്ടുപോയി. ഓ വിടുവിട്ടുപോയി. ഇത് നല്ല കാലമല്ല, മോശപ്പെട്ട കാലവുമല്ല. കൂരിരുട്ടിൽ കൂട്ടുവന്ന കൂട്ടുകാരൻ പോയി, നാട്ടിലുള്ള കൂട്ടുകാരി വിടുവിട്ടുപോയി. ഓ വിടുവിട്ടുപോയി. ഇത് നല്ല കാലമല്ല, മോശപ്പെട്ട കാലവുമല്ല. കംപ്ലീറ്റ് തെണ്ടികൾ ഉറങ്ങുകയാണല്ലോ. കൊള്ളാം, സർക്കാരായ ഇങ്ങനെ വേണം. ഒരു തെണ്ടിക്കും കിടക്കാൻ സ്ഥലം കൊടുക്കരുത്. ഇനി വഴി പോകുന്നവനൊക്കെ നമ്മക്കിടെ മുതുകത്ത് കയറി നിരങ്ങാല. ഈ ലോകം സമാധാനമായിട്ട് അവസാനിക്കില്ല. നിങ്ങൾ കണ്ടുപിടിക്കാൻ ടൗൺ മൊത്തം ഞാൻ കറങ്ങി. ആ കോളനിയുടെ അവിടെ എങ്ങാനും ഇരുന്നാ പോരായിരുന്നോ? അങ്ങനെ ചെല്ലായിരുന്നില്ലേ, പോലീസുകാർ അവിടെ പായ വരച്ച് കിടത്തുവായിരുന്നല്ലോ. നീ തൊള്ളുറക്കട്ട, വണ്ടി കയറാൻ നോക്ക്, സാധനങ്ങളെല്ലാം എടുത്തോ. വല്യച്ഛന്റെ കാല് പിടിച്ച ഞാനൊന്ന് സമ്മതിച്ചത്. അവിടെ സൗകര്യമൊക്കെ ഉണ്ടോ? പിന്നെ സൗകര്യം അവിടുത്തെ ചാർത്തില. നീ എണീക്കെ. എടാ ചൊക്ക, വാ പൊളിച്ചിരിക്കാതെ സാധനങ്ങളൊക്കെ പെറുക്കിയെടുക്ക്. ചാക്കിട്ട് പോകാൻ വിഷമമുണ്ട്.
ചേച്ചി, നിങ്ങ എങ്കിലും പോയി രക്ഷപ്പെടും. ഇനി ഇങ്ങോട്ടൊന്നും വരൂലേ, ഞങ്ങൾ ഒരുപാട് ദൂരേക്ക് പോണേ. രമ ചേച്ചിയുടെ കല്യാണത്തിന് ഞങ്ങളെ വിളിക്കണം. പോട്ടെ ചേച്ചി. നിങ്ങ ഇങ്ങനെ വിശേഷം പറഞ്ഞോണ്ടിരിക്കാണ്ട് വണ്ടി കയറ്. അവരോരവരോരുടെ കാര്യം നോക്കിയപ്പോൾ വാ, വന്ന് വണ്ടി കയറ്. വണ്ടി നിർത്തണോ? ഒന്ന് ട്രൈ ചെയ്താലോ? എടായത് മുറ്റിയ കേസ എടുത്തോ. അമ്മ, അമ്മ വിശക്കുന്നു. അമ്മ നീ ഒറ്റക്ക് എങ്ങോട്ടാ? ശിവനെ വിടടി. ചേട്ടൻ രാവിലെ പോയതാ, എങ്ങടാന്നറിയില്ല. നിനക്ക് വിശക്കണുണ്ടാ? എടി മല്ലി, കഷ്ടായടി. എന്റെ കയ്യിലാണെങ്കിൽ ഒറ്റ പൈസയില്ല. നീ ഒരു പാട്ട് പാട്, പൈസ വരുവടി, എന്നിട്ട് നമുക്ക് ചോറണ. നീ പാടടി, ഇങ്ങോട്ട് അത്. കുഞ്ഞു കുഞ്ഞു പക്ഷി മെല്ലെ മെല്ലെ പറഞ്ഞു, അമ്മയെ പോലെ ഞാനും പറക്കുമെന്ന്. കുഞ്ഞു പക്ഷി മെല്ലെ മെല്ലെ പറഞ്ഞു, അമ്മയെ പോലെ ഞാനും പറക്കുമെന്ന്. കണ്ണു
കുഞ്ഞിന്റെ കൂടെ പാടേടം, അമ്പേറ്റ വീണ ഒരു പെണ്ണിന്റെ കൂടെ ഇരിക്കേടം, കത്തുന്ന കണ്ണുമായി കൊത്തി പറിക്കുന്ന കഴുകുന്ന രസിനെ തല്ലേടം, താരാട്ടു പാട്ടിനെ കൊത്തി പറിക്കുന്ന പാമ്പിന്റെ നാവിനെ തല്ലേടം. കുഞ്ഞു കുഞ്ഞു പക്ഷി മെല്ലെ മെല്ലെ പറഞ്ഞു, അമ്മയെ പോലെ ഞാനും പറക്കുമെന്ന്. കുഞ്ഞു കുഞ്ഞു പക്ഷി മെല്ലെ മെല്ലെ പറഞ്ഞു, അമ്മയെ പോലെ ഞാനും പറക്കുമെന്ന്. ഇപ്പൊ കണ്ടടി പാട്ട് പാടിയപ്പോ കാശ് വന്നത്, നിന്റെ തള്ള പറഞ്ഞല്ല തണ്ടണ്ട തണ്ടണ്ട, ഇപ്പൊ എങ്ങനെയുണ്ടടി? ഇത്രയും താമസിക്കണല്ല, ഇരുട്ടിന് മുമ്പ് വീട്ടിൽ കയറണം എന്ന് ഞാൻ എപ്പോഴും പറയണതാ. അമ്മ എനിക്ക് വിശക്കുന്നു. ഇത് നല്ല കാലമല്ല, മോശപ്പെട്ട കാലവുമല്ല, കൂരിരുട്ടിൽ കൂട്ടുവന്ന കൂട്ടുകാരൻ പോയി. നീ എന്താടാ ശിവ ഇത്ര താമസിച്ചേ? എന്നോട് പറഞ്ഞിട്ടില്ലേ ഇരുട്ടിന് മുമ്പ് വരണമെന്ന്? വഴി കിടക്കുന്നവന് ഇരുട്ടിയാൽ എന്ത്, ഇരുട്ടി വെളുത്താൽ എന്ത്? നീ എന്തിനാ ഇയാളെ കൊണ്ട് വന്നേ? അവൻ എനിക്കല്ല, ഞാൻ അവനാ കൂട്ടുവന്നെ. അമ്മ വഴക്കുണ്ടാക്കണ്ട, ഈ മരുന്ന് കഴിക്കി. പ്രായായതുകൊണ്ട് ലോകപരിചയം ഉണ്ടാവണമെന്നില്ലല്ലോ, അത് അനുഭവിച്ചറിയണേ. ചെക്കനെ അടി മാനിച്ചോണ്ടാ വന്നേക്കണേ. എന്തു പറ്റിയടാ പറയടാ, എനിക്കെന്താ പറ്റിയേ? അന്തസ് കാട്ടിരുന്ന വയറ് നിറയാൻ പോണില്ലല്ലോ, പണിയെടുക്കാൻ പറ്റില്ലെന്ന് വെച്ച് തൂങ്ങിച്ചാവാൻ പറ്റും. ചക്രവാണി നിന്ന് എന്റെ കാര്യം നോക്ക്, ഞങ്ങക്കട കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഇത്രയായിട്ടും പവറിനൊരു കുറവുമില്ല. ഈ കൊച്ചിനെ പട്ടിണി കിട്ടിട്ട് നിങ്ങക്ക് എങ്ങനെയാ ജീവിക്കാൻ പറ്റണേ? ഇത് നല്ല കാലമല്ല, മോശപ്പെട്ട കാലവുമല്ല, കൂരിരുട്ടിൽ കൂട്ടുവന്ന കൂട്ടുകാരൻ പോയി. ൂരിരുട്ടിൽ കൂട്ടുവന്ന കൂട്ടുകാരൻ പോയി. നാട്ടിലുള്ള കൂട്ടുകാരി വീടുവിട്ടു പോയി. ഇത് നല്ല കാലമല്ല, മോശപ്പെട്ട. ശിവ നീ എന്നെ ഉന്തി അങ്ങോട്ട് ഇറക്കുക. ആ നിർത്ത് 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 നിർത്ത്, നീ വരണുണ്ട. അമ്മ അമ്മ ഉറക്കട്ടെ, നീ പാടി.
நீட்டி காணிக்கடா.